നമസ്കാരം. പത്തനംതിട്ട തിരുവല്ല കുറ്റപ്പുഴയിൽ മന്ത്രവാദത്തിനിടെ യുവതിയെ നരബലിക്ക് ശ്രമിച്ചു എന്ന ആരോപണത്തിൽ പോലീസ് അന്വേഷണം വഴിമുട്ടി നിൽക്കവേ യുവതി ചാനലിന് മുൻപാകെ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. സംഭവത്തിൽ ആരോപണം ഉന്നയിച്ച യുവതിയെ ബന്ധപ്പെടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വിവരം ലഭിച്ചതിന് പിന്നാലെ പോലീസ് കുറ്റപ്പുഴയിലെ വാടക വീട്ടിലും സമീപ പ്രദേശങ്ങളിലും പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. പോലീസിനെ പേടിയാണ് എന്നും പോലീസ് വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നും യുവതി ഒരു ചാനലിനോട് പറഞ്ഞു. ഇടനിലക്കാരിയും മന്ത്രവാദിയും മദ്യവും MDMA ഉപയോഗിച്ചു. വിവരം പുറത്തു പറഞ്ഞാൽ ലഹരി കേസിൽ പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറഞ്ഞു. കുറ്റപ്പുഴയിലെ വീട്ടിൽ മുൻപും വന്നിട്ടുണ്ട്. ചങ്ങനാശ്ശേരി സ്വദേശിനിയായ ഇടനിലക്കാരി അമ്പിളിയാണ് അന്നും കൊണ്ടുവന്നത് എന്നും യുവതി പറഞ്ഞു. ഡ്രസ്സൊന്നും ഇല്ലാതെയാണ് ഇവർ പൂജ നടത്തിയത്. എന്ത് പൂജയാണിത്? സിനിമയിൽ ഗുണ്ടകളുടെ കയ്യിൽ കാണുന്നത് പോലുള്ള വടിവാൾ കത്തിയിൽ കുങ്കുമവും മഞ്ഞളും ഒക്കെ ഇട്ട് പൂജിച്ചു. കത്തി എന്തിനാണ് എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നിന്നെ കൊല്ലാനാണ് എന്ന് അമ്പിളി പറഞ്ഞുവെന്നും യുവതി വെളിപ്പെടുത്തി. ഞാൻ തീർന്നു എന്നാണ് കരുതിയത്, ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് എന്നും യുവതി പറയുകയും ചെയ്യുന്നു. കുറ്റപ്പുഴയിലെ വീട്ടിൽ December 2 മന്ത്രവാദം നടന്നത്. കുടക് സ്വദേശിനിയായ യുവതിയുടെ ദാമ്പത്യ പ്രശ്നം പരിഹരിക്കാൻ പൂജയ്ക്കായാണ് കുറ്റപ്പുഴയിലെ വീട്ടിൽ എത്തിക്കുന്നത്. 20,000 രൂപ അമ്പിളി വാങ്ങിയിരുന്നതായും യുവതി പറയുന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തിരുവല്ല DYSP പത്തനംതിട്ട SP നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം ചങ്ങനാശ്ശേരി സ്വദേശിനിയായ ഇടനിലക്കാരി അമ്പിളിയാണ് വീട് വാടകയ്ക്കെടുത്തത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഇടനിലക്കാരിയായ സ്ത്രീയും യുവതിയും തമ്മിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്. അതുപ്രകാരമാണ് യുവതി ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് പോലീസിന്റെ നിഗമനം.